ഗോത്രവർഗ മേഖലയായ കുട്ടമ്പുഴ മൊബൈൽ കവറേജിലേക്ക്. എം പിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കുട്ടൻപുഴയിലെ 9 ആദിവാസി സെറ്റിൽമെൻറ്റുകളിലാണ് ബി എസ് എൻ എൽ മൊബൈൽ ടവർ സ്ഥാപിച്ച് കവറേജ് ലഭ്യമാക്കുന്നത്. ഡീൻ കുര്യാക്കോസ് എം പിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര പദ്ധതിയായ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊട്ടമ്പുഴ ഗോത്രവർഗ മേഖലകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. കൊട്ടമ്പുഴ പഞ്ചായത്തിലെ തലവച്ചപാറ, പാരിയം, കുഞ്ചിപ്പാറ, പന്തപ്ര, ഉറിയമ്പെട്ടി, ചാമപ്പാറ, ഇളമ്പളാശ്ശേരി, തട്ടേക്കാട്, കല്ലേമേട് എന്നിങ്ങനെ മൊബൈൽ കവറേജ് ലഭ്യമല്ലാത്ത 9 ഗോത്രവർഗ സങ്കേതങ്ങളിലാണ് ബി എസ് എൻ എൽ ടവറുകൾ സ്ഥാപിക്കുന്നത്. ഗോത്രവർഗത്തിൽപ്പെട്ടവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും മൊബൈൽ കവറേജ് ലഭ്യമല്ല എന്ന വലിയ പരിമിതിയാണ് നിലനിൽക്കുന്നത്. ഇവിടങ്ങളിൽ ടവറുകൾ സ്ഥാപിക്കുന്നതോടെ കുട്ടമ്പുഴയിലെ വർഷങ്ങളായുള്ള ഗോത്രവർഗ വിഭാഗങ്ങളുടെ മൊബൈൽ കവറേജ് ലഭ്യമല്ല എന്ന പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകുമെന്ന് എം പി പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ റേഞ്ച് ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. ഇടതടവില്ലാതെ നെറ്റ്വർക്ക് സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. നെറ്റ്വർക്ക് ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം വിദ്യാഭ്യാസ സമ്പ്രദായം പോലും ഓൺലൈൻ എഡ്യൂക്കേഷനായി മാറി. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസം പോലും സാധ്യമാകുന്ന കാലഘട്ടത്തിൽ ഏതൊരാൾക്കും ജനവാസ മേഖലകളിൽ നെറ്റ്വർക്ക് എത്തിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ആ ഒരു അവകാശം അത് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ യു എസ് ഒ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചത്. അപ്പോൾ അനുഭവപൂർണമായ ഒരു സമീപനം ഉണ്ടായി. നമുക്ക് എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗമായിട്ടുള്ള കിഴക്കൻ മലയോര മേഖലയായിട്ടുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ 7 മൊബൈൽ ടവറുകൾ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിൽ 5 മൊബൈൽ ടവറുകളും നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ 12 മൊബൈൽ ടവറുകൾ എറണാകുളം ജില്ലയുടെ ഈ കിഴക്കൻ ഭാഗത്ത് ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കുട്ടമ്പുഴ കൂടാതെ കവളങ്ങാട്, ചെങ്ങര, നാഗഞ്ചേരി എന്നിവിടങ്ങളിലും ടവർ സ്ഥാപിക്കുന്നതിന് അനുമതിയായതായി എം പി വ്യക്തമാക്കി. ടവർ നിർമ്മിക്കുന്നതിന് കണ്ടെത്തിയ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഗോത്രവർഗ മേഖലകളിൽ എം പി സന്ദർശനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ, പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടയ്ക്കൽ, മേരി കുര്യാക്കോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ എൽദോസ്, ബി എസ് എൻ എൽ എറണാകുളം ഡിവിഷണൽ എഞ്ചിനീയർ ബിനു ജോസ്, കോതമംഗലം സബ് ഡിവിഷണൽ എഞ്ചിനീയർ ബേസിൽ പോൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2021 ഏപ്രിൽ മാസത്തിൽ എം പി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. ഈ ആവശ്യത്തിനായി മന്ത്രി രവിശങ്കർ പ്രസാദിനെ, ഇപ്പോഴത്തെ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും എം പി നിരവധി തവണ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് ബി എസ് എൻ എൽ നടപടികളുമായി രംഗത്തെത്തിയത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.